ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ദൈചട്നി ഉണ്ടാക്കാം നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള അടിപൊളി ദൈചട്നിയാണ് അപ്പോൾ ദൈചട്നി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ് നമ്മുടെ ഈ കിച്ചണിലോട്ടെ നിങ്ങളൊക്കെ കുറേ പേര് കാണുമല്ലോ ആദ്യമായിട്ട് വരുന്നവർ വന്നിട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂട്ടത്തിൽ കാണുന്ന ബെൽ ബട്ടനോട് ഒന്ന് എനേബിൾ ആക്കിയിട്ടേ പോകൂ അപ്പോൾ എപ്പം ഞാൻ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് പോയി കാണാം കേട്ടോ നമ്മുടെ ദൈചട്നിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു 1/4 കപ്പ് തൈരുണ്ട് കട്ട തൈരാണ് അധികം പുളി വേണ്ട എന്നാലും ഒരു മീഡിയം പുളി വേണം കാരണം തക്കാളി ചേർക്കുന്നില്ലല്ലോ പിന്നെ ഒരു മീഡിയം സൈസ് 3 സവാളയാണ് പിന്നെ മല്ലിയില മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ് നമ്മുടെ ചെറിയ ജീരകം പിന്നെ ഒരു ശകലം കായ ഞാൻ കായപ്പൊടിയല്ല എടുത്തേക്കുന്നത് ഇതിൻ്റെ ബാറാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ മുളക് പൊടി 2 ടേബിൾ സ്പൂണ് പിന്നെ നമ്മുടെ മസാലപ്പൊടിയാണ് ഗരം മസാല അത് 1/4 ടീസ്പൂണ് ഇത് നമ്മുടെ കാശ്മീരി ചില്ലി ഇത് ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി ഇതൊരു 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഓയിലും ഉപ്പും ആവശ്യത്തിന് നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാവേ നമ്മുടെ തൈരെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടയൊന്നും കെട്ടാതെ വേണം എല്ലാവരും എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ദേണ്ട ദൈ എല്ലാം ഞാൻ മസാലയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് രണ്ട് ഈ ഒരു പരുവത്തി വെച്ചിട്ടുണ്ട് ഇത് ഇവിടോട്ട് മാറ്റി വെക്കാം ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് ചൂടായിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അത് ഓയിൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ് ഈ ചട്നി എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ദിവസം വരെ വെളിയിൽ വെച്ചിരിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഓയിൽ കൂടുതൽ ചേർക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്താൽ മതി ഇത് ഞാനിപ്പം ഇപ്പം എടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് ഓയിൽ ചേർത്തുള്ളൂ അതിലോട്ട് നമുക്ക് നമ്മുടെ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ജീരകം പൊട്ടി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കായ വന്നിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാവേ കായപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം ഇതൊന്ന് കറി മെൽറ്റായി വരെ വെച്ച് സമയമെടുക്കും അപ്പോൾ അതിൻ്റെ നമ്മുടെ മസാലയുടെ കൂട്ടത്തിൽ കിടന്ന് അങ്ങ് ആയിക്കോളും പിന്നെ ഞാൻ ഒരു സാധനം പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ മറന്നു വരേണ്ടോ വെളുത്തുള്ളിയും എടുത്ത് കൊടുക്കുകയാണ് അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴത്തേക്കിന് കായ അതിനകത്ത് കിടന്നങ്ങ് റെഡി ആയിക്കോളും ഇതെല്ലാം ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാതെ സവാള നല്ലതുപോലെ ഒന്നും വഴലുണ്ട് കേട്ടോ അതിൻ്റെ ഒന്ന് ജസ്റ്റ് വാടി കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് ഇട്ടങ്ങൾ നമ്മുടെ ഗോൾഡൻ കളറൊന്നും ആക്കുകയൊന്നും വേണ്ട അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കണം ആ കൂട്ടത്തിൽ നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് സവാള റെഡിയായി കിട്ടും ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ ഞാൻ മസാലയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വഴന്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഇത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ചട്നിയാണ് കേട്ടോ പെട്ടെന്ന് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് നമുക്ക് ഉണ്ടാക്കി ഒരു കുപ്പിയിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ 10 ദിവസത്തോളം വെളിയിലിരിക്കും നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരില്ലേ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന അതിപ്പം നമ്മൾ തീ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കണേ ആക്കി വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനേ ഫുള്ള് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേ വെക്കാകുമേ കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഫസ്റ്റ് തൈരും കൂടെ ചേർത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തേക്കുന്ന ഓയിലെല്ലാം മേലിൽ വന്നിട്ട് ഇത് കുക്കായി കിട്ടത്തില്ല അപ്പോൾ നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇത് നമ്മുടെ ദൈ ചട്നി ഒക്കെ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ടല്ലേ ഓയിലെല്ലാം മേളിൽ തെളിഞ്ഞ് കാണും ഇതാണ് ഇതിൻ്റെ പാകം ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചേറെ മല്ലിയില ചേർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല മല്ലിയിലയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെന്നല്ല ഇവിടെ എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ കഴിഞ്ഞു നമ്മുടെ ദൈ ചട്നിയുടെ കുക്കിംഗ് കഴിഞ്ഞു
അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ദൈചട്ടി നമ്മുടെ ഇവിടെ റെഡി ആയിരിക്കുന്നത് കണ്ടില്ലേ. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചോറിനാ തോന്നും, കാരണം ചോറിൻ്റെ കൂടെ അതൊരു ടേസ്റ്റ് കേട്ടോ. ചപ്പാത്തിയേക്കാളും എനിക്കിഷ്ടം ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റിയെടുക്കാം കേട്ടോ. തൈരിന് പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി പുളിയുള്ളത് എടുക്കാം. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം എല്ലാവരും കേട്ടോ, സൂപ്പർ ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വെറൈറ്റി കിഡ്ഡിലെ റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.